ഈ ഹോട്ടൽ കൊള്ളയടിക്കാൻ വന്നിരിക്കുന്ന ശുക്കുണ്ട ആൾക്കാർ അവർ എന്തിനു തയ്യാറായിട്ടാണ് നിൽക്കുന്നത്? Don't move! I say don't move! 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 Come on. Inspector Jayadevan. ഈ നഗരം വിറപ്പിക്കുന്ന സിംഹം ഇതാ എന്റെ കാൽ ചുവട്ടിൽ. കം ഓൺ ഇൻസ്പെക്ടർ, എനിക്ക് നിങ്ങളുടെ ജീപ്പ് ഒന്ന് വേണം. വാട്ട് ഈസ് ഇറ്റ്? പോലീസല്ലേ, വിചാരിക്കുന്ന സമയത്ത് വരാൻ പറ്റും. മോള് പറഞ്ഞു ഡാഡി വരുമെന്നും പറഞ്ഞത്. മോള് ഇത്രയും നേരം കാത്തിരുന്നു. മോൾ ഊണ് കഴിച്ചോ? ഇല്ല, ഞാൻ എത്ര പറഞ്ഞെന്നോ, ഡാഡി വന്നിട്ടേ ഊണ് കഴിക്കുന്ന ഒരേ വാശി. മോളെ, മോളെ, മോളുടെ ഫൈവ് സ്റ്റാർ. അവൾ നല്ല ഉറക്കമാണ്. കുളി കഴിഞ്ഞ് ഡാഡി മമ്മിയുടെ ഒരുമിച്ച് കഴിച്ചോളാം. ശരി, എന്നാ ഡാഡി കുളിക്കുന്നില്ല, നമുക്ക് ഒരുമിച്ച് ഊണ് കഴിക്കാം. ശരി മമ്മി, നിങ്ങളിരുന്നേ.
കണ്ടോ എന്നാലും മമ്മി അഴിക്കാൻ അവൾ പറയുന്നില്ല അല്ലെങ്കിൽ ഈ പെമ്പിള്ളാർക്ക് തണ്ടന്മാരോടാ കൂടുതൽ സ്നേഹം നീ വിഷമിക്കണ്ട മമ്മിയെ സ്നേഹിക്കാൻ ഉടനെ തന്നെ ഒരു ആൺകുട്ടിയെ തന്നാ പോരെ എന്നാടി ആൺകുട്ടിയെ കൊണ്ടുവരുന്നത് എനിക്ക് കളിക്കാൻ ഒരു കൂട്ടം പോലീസ് ഡിപ്പാർട്ട്മെന്റ് തലവനായി മാറിയിട്ടുള്ള ശുക്കൂറിന്റെ സംഘത്തിൽപ്പെട്ട ഒരുത്തനാണ് ഇന്ന് വലയിൽ വീണിട്ടുള്ളത് ക്രിസ്റ്റഫർ ജേട്ടൻ രാവിലെ ഇവിടെ നിന്ന് പോയാ തിരിച്ചു വരുന്നത് ഒരു ഒന്നിൽ തീയാണ് നമുക്ക് ഈ പോലീസ് ഉദ്യോഗം മതിയാക്കി വേറെന്തെങ്കിലും നോക്കുകയാണ് നല്ലത് നീ ഇങ്ങനെ പേടിച്ചാലോ ഈ ജോലി കിട്ടുന്ന ഇത്രയും മറ്റേതെങ്കിലും ജോലി കിട്ടുമോ കിട്ടില്ല ജേട്ടൻ അത് പറയാം മനസ്സമാധാനത്തോടുകൂടി ഒന്ന് കിടന്നുറങ്ങാൻ പറ്റുമോ 24 hours ജോലിയാ ഞാൻ എന്റെ ഡാഡിയോട് പറയാൻ പോവാ വേറെന്തെങ്കിലും ബിസിനസ് നോക്കണമെന്ന് ഇൻസ്പെക്ടർ ജയദേവൻ ഒരു ഭീരുവാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയാനായിരിക്കും നിന്റെ പാവം ആ നീ കിടക്കാൻ നോക്ക് अगत कड़े वरू
കോച്ച് ചേട്ടൻ മനുഷ്യനെ പേടിപ്പിച്ചോളുന്നല്ലോ. പ്രൈവറ്റ് ഡിറ്റക്ടീവ് വീരഭദ്രന്റെ പരാക്രമങ്ങൾ എങ്ങനെയുണ്ട്? എപ്പടി കർണക്കുറ്റിക്കിട്ട് രണ്ടടി കിട്ടിയാലേ ചേട്ടന്റെ ഈ പരാക്രമങ്ങളൊക്കെ മാറും. ആർക്കും എളുപ്പത്തിൽ കൈവയ്ക്കാവുന്ന ശരീരശാസ്ത്രത്തിലെ ഏറ്റവും മൃദുലമായ ഭാഗമാണ് കരണം. അതായത് അവിൽത്തടം. നല്ല നിലയിൽ കഴിയുന്ന കുടുംബങ്ങളിൽ എങ്ങനെ കവർച്ച നടക്കുന്നു, എങ്ങനെ കൊലപാതകങ്ങൾ നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു ഉഗ്ര നോവൽ എഴുതാൻ പോകുകയാണ് ഈ വീരഭദ്രൻ. അതിനുള്ള പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കാൻ ഇപ്പോൾ ഞാൻ അതിന്റെ ട്രയലായത്. നീ ഏതായാലും ബുദ്ധി വഴി തന്നെ കോളിംഗ് ബെൽ അടിച്ചിട്ടും ആളെ കാണാതെ വാതിൽ തുറന്നില്ലല്ലോ. യു ആർ ദി ബ്രൈഡ്. ചേട്ടന്റെ ഈ വട്ട് ഇപ്പോഴും മാറിയില്ല. വട്ടോ? ഇത് വട്ടല്ല, ഒരുതരം വെട്ടാണ്, തൂലിയ കൊണ്ടുള്ള വെട്ട്. നിനക്കറിയാമോ ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഡിറ്റക്ടീവ് നോവലിന്റെ പേരെന്താണെന്ന്? എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം. മലയാളത്തിലെ ഡിറ്റക്ടീവ് നോവൽ ശാഖയിലെ ഒരു ഇത്തിക്കണ്ണി കൂടി, സോറി, ഒരു മുതൽക്കൂട്ടാണ് എന്റെ നോവൽ. നിന്നെയും കൊല്ലും, ഞാനും ചാകും. കുറച്ച് കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവരൂ, വല്ലാത്ത ചൂട്. വീട്ടിൽ അമ്മാവനും അമ്മാവിക്കും സുഖമാണോ? ഐ ഡോണ്ട് കെയർ. ഫാദേഴ്സിനെ കുറിച്ചും മദേഴ്സിനെ കുറിച്ചും ഞാൻ ചിന്തിക്കാറില്ല. അതെല്ലാം വെറും മിഥ്യയാണ്, മിഥ്യ. ഞാൻ എഴുതുവാനുള്ള ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് അന്വേഷിച്ചു വന്നതാണ്. ഇവിടെ കൊള്ളാം, ഇവിടെ ക്വയറ്റ് ആൻഡ് കാം ആണ്. ഞാനിവിടെ ഒരു സൃഷ്ടി നടത്താൻ പോവുകയാണ്. ഞാനിവിടുത്തെ മുറികളുടെ ഒരു റിസർച്ച് നടത്തിയിട്ട് വരാം. ഓക്കെ, യു പ്ലീസ് വെയിറ്റ്. ഓക്കെ. അയ്യോ, എന്താ എന്താണിത്? എന്നാലും എന്റെ പിള്ളേരെ, നിങ്ങളെപ്പോലെ സുന്ദരികളായ ചെറുപ്പക്കാരുടെ ലൈഫ് ഇവിടെ കിടന്ന് ഇങ്ങനെ സ്പോയിലായി പോകുന്നല്ലോ. എനിക്കത് ഓർക്കുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല. ഐ ആം റിയലി ഫീലിംഗ് ഇറ്റ്. റിയലി, ഐ എം നോട്ട് ജോക്കിംഗ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ആ, വെരി ഗുഡ്. എനിക്ക് അപ്പോഴേ തോന്നി. ഐ വിശേഷി, ജോഷി, സാജൻ, ഭരതൻ, പ്രിയൻ ഒക്കെ നമ്മുടെ പയ്യന്മാരല്ലേ. ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഒന്ന് പറയണം സർ, ഞങ്ങൾ രക്ഷപ്പെട്ടോട്ടെ. ഞാൻ ഏറ്റുകുട്ടികളെ, ഇങ്ങനെ ഒരു ചെറിയ സഹായമെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാനൊരു മഹാനാണെന്ന് പറയുന്നതിന് എന്താർത്ഥം അല്ലേ? ഓ, നീ തീരാമണി തന്നെ. നിന്നെ ഞാൻ ശ്രീരോഗ്യക്കും. എന്നെ കാണേണ്ടവർ ഇങ്ങോട്ട് വരണം, ഞാൻ ആരെയും അങ്ങോട്ട് പോയി കാണാറില്ല. നീ ഇങ്ങനെ പറയൂ എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. ആ, മക്കളെല്ലാം ചെല്ലി, എല്ലാത്തിനെയും ഞാൻ സിനിമയിൽ അഭിനയിക്കാം. മീനാക്ഷി, ശേഷാദ്രി, മന്ദാകിനി, ഇന്ദാകിനി എല്ലാം ചെല്ലി, ചെല്ല്. എനിക്ക് നിന്നെ കൊണ്ട് ഒരു ചെറിയ ജോലിയുണ്ട്. എന്ത് ജോലിയാ? നിനക്കറിയാവുന്ന ജോലി തന്നെ. ഇന്ന് രാത്രി ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും കുറച്ച് പണമെടുക്കണം. അതിനുള്ള എല്ലാ പരിപാടികളും ഞാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്ലാനും പരിപാടികളൊന്നും എനിക്ക് കേൾക്കണ്ട, എന്റെ പ്രതിഫലത്തിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. പ്രതിഫലം 50-50. നീ കാറിൽ തന്നെ ഇരിക്കണം, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ? ഓക്കെ സർ. ആ
പ്രോസിക്യൂഷൻ നിരുപാധികം തെളിയിച്ചിരിക്കുന്നതിനാൽ ഇന്ത്യൻ ശിക്ഷാനിയമം 393 വകുപ്പ് പ്രകാരം പ്രതിയെ 8 വർഷം കഠിന തടവിന് ശിക്ഷിച്ചിരിക്കുന്നു. 8 വർഷം ചേട്ടനും ശോഭ വിഷമിക്കരുത്. 6 മാസം വളരെ പെട്ടെന്ന് പോവില്ലേ? 6 മാസം ഞാനിവിടെ ഒറ്റയ്ക്ക്. അത് പറയാൻ കൂടിയാണ് ഞാൻ വന്നത്. ശോഭ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന വിരോധമില്ലെങ്കിൽ ശോഭയ്ക്ക് എന്തോട് വരാം. ആദ്യം എനിക്കെന്റെ ചേട്ടനെ ഒന്ന് കാണണം. രാജുവിന് എന്നെ ജയിലിൽ നിന്ന് കൊണ്ടുപോയി കാണിക്കാമോ? നാം തമ്മിലുള്ള എളുപ്പം ചേട്ടൻ അറിഞ്ഞുകൂടാ. ഞാൻ കൂടെ വന്നാൽ അത് കൂടുതൽ കുഴപ്പമാവും. എന്തായാലും എനിക്കെന്റെ ചേട്ടനെ ഒന്ന് കാണണം. ശോഭ മാത്രം പോയി ചേട്ടനെ കണ്ടാ മതി. അതിനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കാം. എന്താ പോരെ. നീ എന്തിനാ ശോഭ ഇങ്ങോട്ട് വന്നത്? ചേട്ടാ ജയിലിലാണെന്ന് കരുതിയിട്ടാണ്. ചുമ്മാ കുറച്ചു ദിവസം ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കല്ലേ. താടിയൊക്കെ ഒന്ന് മിനുങ്ങുമ്പോ ഞാൻ അങ്ങോട്ട് വരില്ലേ? അതിന് നീ ഇങ്ങനെ കരഞ്ഞാലോ. ദേ നീ ഇങ്ങോട്ട് വേണേ ചേട്ടൻ്റെ കൂടെ 2 ദിവസം ഇവിടെ താമസിച്ചു. അത് കഴിഞ്ഞ് സുഖമായിട്ട് നമുക്ക് 2 ദിവസം കൊണ്ട് തിരിച്ചു പോവാം. ചേട്ടൻ്റെ മോളല്ലേ, കരയരുത്. ചേട്ടൻ ഇങ്ങനെയൊക്കെ ആയിപ്പോ. ചെല്ലു. ആ പിന്നെ ചേട്ടൻ വരുന്നത് വരെ നമ്മുടെ കല്യാണിയമ്മ വിളിച്ച് വീട്ടു നിർത്തും. കണ്ടോ എന്തു പറഞ്ഞു? ഓക്കേ.
ഓക്കേ ചേട്ടൻ ഇന്നലെ എവിടെയായിരുന്നു മിണ്ടാതെയും പറയാതെയാണോ ഒരിടത്ത് പോകുന്നത് ഞാൻ കോട്ടയത്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ പോയിരുന്നതാണ് ഇൻവെസ്റ്റിഗേഷനോ ആ ഇന്നലെ കോട്ടയത്ത് മാർപ്പാപ്പയെ കാണാൻ പോയിരുന്നു ക്രൗഡ് ഓ എന്തൊരു തിരക്കായിരുന്നു ഹോട്ടലിൽ ഒറ്റ റൂം കിട്ടാനില്ല വിഷമിച്ചു പോയി പിന്നെ എവിടെ കിടന്നു എനിക്കാണോ കിടക്കാൻ സ്ഥലം കിട്ടാത്തത് ഞാൻ മലയാള മനോരമയിൽ കിടന്നു മനോരമയിലോ യാ മനോരമയിൽ നിനക്ക് ആരാവുള്ളൂ ആളികൾ എന്നെ കുറിച്ച് എന്താണ് ധരിച്ചിരിക്കുന്നത് എങ്ങോട്ട് നോക്കിയേ നാല് മലയാള മനോരമ പത്രം വാങ്ങി ബസ് സ്റ്റാൻഡിൽ വിരിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി ഞാൻ കുറച്ച് വെള്ളം എടുത്ത് തിന്നി വെച്ചാൽ എന്താ ഇവിടെ ഇവർക്കൊക്കെ കുടിക്കാനുള്ള വെള്ളമേ ഉള്ളൂ കുറച്ച് തരാം തന്നിട്ട് വലിയ മാന്യനാണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം വാനിൽ ഒഴിച്ചാലേ നിന്റെ വാൻ ഓടൂ അല്ല നിങ്ങൾ ആരാ മിസ്റ്റർ ഇതൊക്കെ പറയാൻ ഞാൻ ആരാണെന്ന് അറിയണം അല്ല ശരിയല്ല ജയിലിങ്ങനെ കരിങ്കല്ല് കൊണ്ട് അടച്ചു പൂട്ടിയതായിരിക്കരുത് വിശാലമായി തുറന്നിടണം അപ്പോൾ ആർക്കും ഓടിപ്പോകാനുള്ള ടെൻഡൻസി ഉണ്ടാകില്ല യു നോ മൈ വേർഡ്സ് മീനിങ് ചേട്ടനൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ ഞാനൊന്നും മിണ്ടുന്നില്ല പക്ഷേ അളിയൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഇരുട്ടറയിലെ കൊലപാതകം എന്ന ഡിറ്റക്റ്റീവ് നോവലിൽ കുറ്റവാളികളെ എങ്ങനെ തടവിലാക്കാം എന്ന് എഴുതിയിട്ടുണ്ട് അളിയൻ അതിലെ ഓരോ ഇൻസിഡൻസും വായിച്ചു നോക്കി അതുപോലെ പ്രവർത്തിക്കുക നിന്റെ വട്ടം നിർത്താമോ ഇറ്റ് ഈസ് നോട്ട് വട്ട് ഐ ആം മോസ്റ്റ് എക്സെൻട്രിക് എരിവനെ പറഞ്ഞു വിടുന്നുണ്ടോ വാട്ട് യു മീൻ ഓക്കേ ഓക്കേ എന്താ രാജുട്ടിന് എന്ത് പറ്റി ഒന്നുമില്ല അല്ല എന്താ ഉണ്ട് എന്നിൽ നിന്ന് വിളിക്കുക ശോഭ എന്നോട് ക്ഷമിക്കൂ എന്നെ കുറിച്ച് നീ അറിയാത്തൊരു സത്യമുണ്ട്
നിന്റെ ചേട്ടനെ പോലെ തന്നെ ആ ബാങ്ക് കവർച്ചയിൽ ഞാനും പങ്കാളിയാണ്. നീ ഇത് കണ്ടോ? പക്ഷെ പോലീസിന് ഇന്ന് പ്രതിയാക്കാനുള്ള തെളിവൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ജയിലിലായില്ല. തെറ്റായ വഴിയിൽ പണം സമ്പാദിക്കാനുള്ള മോഹം കൊണ്ടല്ല, ജീവിക്കാനുള്ള യാത്രക്കിടയിൽ ഞാൻ ഷുക്കൂറിന്റെ കയ്യിലെ ഒരു കളിപ്പാവയായിപ്പോയി. കൊള്ളയടിക്കപ്പെട്ട രൂപ എന്റെ കയ്യിലാണ്. ഞാൻ ആ പണം ബാങ്കിലെ ലോക്കറിൽ വെച്ചിട്ടുണ്ട്. ഷുക്കൂർ ഏതു നിമിഷം എന്നെ തേടി വരും. എന്റെ ചേട്ടൻ എങ്ങനെയായി? എനിക്ക് രാജുവിനെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷേ ഇല്ല. ഞാനിനി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. ശോഭേ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. എനിക്കൊന്ന് കേൾക്കണ്ട. ഷുക്കൂറിനെ പണം തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ ഈ തൊഴിൽ ഉപേക്ഷിക്കാം. സത്യം. ബാങ്കിലെ ലോക്കറിൽ വെച്ചിട്ടുണ്ട് ഷുക്കൂർ. നീ പറയുന്നത് സത്യമാണോ? അതെ. എങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കാം. നീ വേഗം പോയി പണം എടുത്തോണ്ട് വാ. ഇന്ന് ശനിയാഴ്ചയാണ്, ബാങ്ക് സമയം കഴിഞ്ഞു. ഇനി തിങ്കളാഴ്ചയെ കിട്ടൂ. എന്നെ കബളിപ്പിക്കാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ല, സത്യമാണ്. ഏതാടായി പെണ്ണ്? ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാണ്. നിന്റെ കാമുകയല്ലേ? നീ പേടിക്കണ്ട. നിന്നെ ഞാൻ വിശ്വസിക്കുന്നത് പോലെ നിനക്കെന്നെയും വിശ്വസിക്കാം. നീ പണം കൊണ്ടുവരുന്നതുവരെ ഇവിടെ എന്റെ കഷ്ടത്തിലിരിക്കാം. വേണ്ട, വേണ്ട, ഞാൻ തിങ്കളാഴ്ച രാവിലെ വരെ പണം കൊണ്ടുതരും. എന്നാലാണ് നിനക്ക് ഇവിടെ കൊണ്ടുപോകാം. എന്റെ ലോക്കറിന്റെ താക്കോലൊന്ന് വേണം. C25. സോറി, ബാങ്ക് ടൈം കഴിഞ്ഞു, ഞങ്ങളൊക്കെ പോകാൻ തുടങ്ങ. സാർ അങ്ങനെ പറയരുത് സാർ, അത്യാവശ്യമാണ്. പ്ലീസ്, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനാവില്ല. മാനേജർ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. സാർ എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണം സാർ, പ്ലീസ്. പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനാവില്ലെന്ന്? ഹലോ, രാജുവാണ്. ഞാൻ ബാങ്കിൽ ചെന്നിരുന്നു. തിങ്കളാഴ്ച രൂപ കിട്ടുള്ളൂ. തിങ്കളാഴ്ച ബാങ്ക് തുറന്നാൽ ആ നിമിഷം ഞാൻ രൂപ എത്തിക്കാം. ഷുക്കൂർ, എത്തിച്ചാൽ നിനക്ക് നല്ലത്. ഷുക്കൂർ, എന്റെ ശോഭയെ വിട്ടയക്കണം. അവളെ ഒന്നും ചെയ്യരുത്. പണം കൊണ്ടുവരുന്ന ആ നിമിഷം ഞാൻ അവളെ വിടാം. അന്ധകാരത്തിന്റെ ഊരിരുട്ടിലൂടെ നമോ ആ രൂപം. മന്ദം മന്ദം പതുക്കെ പതുക്കെ നടന്നു വന്നു പാദസ്വരത്തിന്റെ ജിലിം എന്ന ശബ്ദം കേട്ടു. പാദസരത്തിന്റെ ശബ്ദം കേട്ട് അയാൾ ഞെട്ടിവിറയ്ക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ ഡിറ്റക്ടർ വിറച്ചില്ല. വളകിലുക്കത്തിന്റെ ശബ്ദം
അയാൾ വിറച്ചില്ല. അയാൾ വീണ്ടും മോള് പേടിച്ചു പോയല്ലേ? അന്ധകാരത്തിന്റെ കൂരിട്ടിലൂടെ. അതെന്താ അങ്കിൾ, അന്ധകാരം കൂരിട്ട് ഒന്നല്ലേ? അല്ല മോളെ, കൂരിരുട്ടിന്റെ മറ്റൊരു രൂപമാണ് അന്ധകാരം. The dark is the another version of darkness. You understand? No. Very good. No. Very good. എന്താ കാര്യങ്ങൾ പറയുന്നത്? ഞാൻ മോൾക്ക് മലയാളത്തിൽ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കേ. മതി മതി, കിടന്നുറങ്ങാൻ നോക്ക്. അളിയ അളിയൻ അളിയൻ, എന്തെങ്കിലും കേസ് പിടിക്കാനുണ്ടെങ്കിൽ എന്റെ സഹായം എപ്പോഴും അഭ്യർത്ഥിക്കാം. എപ്പോഴും എപ്പോഴും. ഇതുപോലൊരു സാധനം എന്തിരുട്ടിലൂടെ. ഈ സംഭവം പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു അപമാനമാണ്. ഹോം മിനിസ്റ്ററുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, ജയിൽ ചാടിപ്പോയ ഷുക്കൂറിനെയും അവന്റെ അനുയായികളെയും കസ്റ്റഡി എടുത്തില്ലെങ്കിൽ നമ്മൾ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്ന്. ഷുക്കൂറിനെ കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ അവന്റെയും അവന്റെ അനുയായികളുടെയും സങ്കേതം നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഷുക്കൂറുമായി ബന്ധമുള്ള ഒരാൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്, സുരേഷ്. അവന് അവരുടെ സങ്കേതങ്ങളെല്ലാം അറിയാൻ കഴിയും. അവനെ കുറച്ചു ദിവസത്തേക്ക് വിട്ടുതന്നാൽ ഷുക്കൂറിനെയും കൂട്ടരെയും ഞാൻ കസ്റ്റഡിയിലെടുക്കാം. ജയിലിൽ കഴിയുന്ന ഒരാളെ അങ്ങനെ കൊണ്ടുപോകാൻ നിയമം അനുവദിക്കുന്നില്ല. ഷുക്കൂറിനെ കണ്ടുപിടിക്കുന്ന കാര്യം അത്ര എളുപ്പമല്ല സാർ. മിസ്റ്റർ ജയദേവൻ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അയാളെ ജയിലിൽ നിന്ന് കൊണ്ടുപോകാൻ സ്പെഷ്യൽ പെർമിഷൻ ഞാൻ വാങ്ങിത്തരാം. എന്റെ ശ്രീദേവി കുട്ടി. എന്റെ മീനാക്ഷി, എന്റെ പൂനന്തല്ലൻ, എന്റെ മൂലപ്പുരി. കുറച്ചുകൂടെ ഡീസന്റ് ആയിട്ട് വിളിച്ചു പോയ സാറേ. ചില വലിയ വീട്ടിലെ കൊച്ചമ്മമാര് ഭർത്താക്കന്മാരെ വിളിക്കുന്ന പോലെ. ഏയ്, എനിക്ക് എന്റെ അച്ഛൻ തുണ്ടിപ്പറമ്പിൽ ആകാനായിട്ട് നല്ല പേരുണ്ട്. സുരേഷ്, എനിക്കിപ്പൊ ഭക്ഷണം ഒന്നും വേണ്ട സാറേ. ഒരാഴ്ച വളിച്ച ചപ്പാത്തി, പൂപ്പല പിടിച്ച റൊട്ടി, ഞാൻ നല്ല രണ്ട് പെൺപിള്ളേരെ പടം കണ്ട് അങ്ങനെ രസിച്ചു കിടക്കായിരുന്നു. സാറത് വന്ന് കുളവാക്കി. അല്ല, ഇത് ആര്? താറാവ് സാറല്ലേ? ഇൻസ്പെക്ടർ സാറാണല്ലോ. എന്താ സാറേ ഇവിടെ? നിന്നെ ഇറക്കിക്കൊണ്ട് പോകാനാണ് ഞാൻ വന്നത്. അപ്പൊ എന്റെ ശിക്ഷ കഴിഞ്ഞു? ഇല്ല, നിന്നെ കൊണ്ട് എനിക്ക് ചില കാര്യങ്ങളുണ്ട്. ഇവിടുന്ന് ജയിൽ ചാടി ഒരുത്തരെ കണ്ടുപിടിക്കണം. വാ, നമുക്ക് പുറത്തേക്ക് വാ. വേറെ പണി നോക്കണ്ട സാറേ, എനിക്ക് മനസ്സില്ല. എന്നെ കോടതി 6 മാസത്തെ ശിക്ഷിച്ചതാ. തല്ലിക്കൊന്നാലും ഞാൻ ഇവിടെ നിന്നിറങ്ങില്ല. ഇനിയിപ്പോ അഥവാ വരണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതി പറയണം. അധികം സംസാരിക്കണ്ട, പറയുന്നത് കേട്ടാ മതി. ചേട്ടാ, ഇത് കൊള്ളാമല്ലോ. ഇത് എവിടത്തെ നിയമമാ സാറേ? ജയിൽ പുള്ളിയെ കൂടെ കൊണ്ടു നടക്കണം. നിന്നെ കൊണ്ടുപോകാനുള്ള പെർമിഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ പോലീസുകാരും ഇല്ലേ സാറേ? കള്ളന്മാരെ പിടിക്കാൻ കള്ളന്മാരെ തന്നെ ഏൽപ്പിക്കുന്നു. അവനെ പിടിക്കാൻ നിന്റെ സഹായം എനിക്ക് വേണം. അതിനായി കുറച്ചു ദിവസം നീ എന്റെ കൂടെ പുറത്ത് വരണം. വന്നേ തീരൂ. അങ്ങനെ സോഫ്റ്റ് ആയിട്ട് പറ. എന്നാലും ഇതൊരു ബോർ ഏർപ്പാടാണ് സാറേ. കുറച്ചു ദിവസം കഴിയുമ്പോ ഞാൻ പിന്നെ ഇതിനെ തന്നെ വന്ന് കിടക്കണ്ടേ? അതുകൊണ്ട് സാറ് വേറെ ആളെ നോക്ക്. ഇവനെ നീ അറിയുമോ? ഇവനാണ് ജയിൽ ചാടിയത്. ഇവനാണോ?
ഇവനെ പിടിക്കാനാണെങ്കിൽ ഞാൻ വരാം. എനിക്ക് ഈ കള്ളക്കഴവറിനെ കണ്ടിട്ട് ഒരു ചെറിയ കാര്യമുണ്ട്. ആ പിന്നെ ഒരു കാര്യം, ഞാൻ വരുന്നതിന് അല്പം ചെലവൊക്കെ ഉണ്ട്. പുറത്തിറങ്ങി ഞഞ്ഞാവിഞ്ഞാ വർത്തനം പറയരുത്. എനിക്ക് ജാപ്പാടിന് ജാപ്പാട്, ഉടുപ്പിന് ഉടുപ്പ്, ഇതൊക്കെ വാങ്ങിത്തരാൻ പറ്റുമോ? ഞാൻ അല്പം ലാവിഷ് പാർട്ടിയാ. എനിക്ക് എന്റേതായ ഒരു സ്റ്റാറ്റസ് ഉണ്ട് കേട്ടോ. ആ കൊടുക്ക. ഇത് വളരെ ചീപ്പാണ് സാറേ. ഇതിന്റെ കുറച്ചിൽ എനിക്കല്ല സാറിന. ഇപ്പൊ ആര് കണ്ടാലും പറയും പോലീസ് ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്തു പോകുന്ന ഐ പി എസ് ഓഫീസറാണ് ഞാനെന്ന്. അതുകൊണ്ട് വിലങ്ങില്ലാതിരിക്കുന്ന സാറേ നല്ലത്. സാർ വാചകമൊന്നും അടിക്കണം, നടക്ക. അതെ, പുറത്തിറങ്ങിയപ്പോ സ്വഭാവം അറിയല്ലോ. ഇതാണ് പറയുന്നത് പോലീസുകാരെ വിശ്വസിക്കാൻ കൊള്ളുന്നത്. സാറേ, സാറൊരു കാര്യം മനസ്സിലാക്കണം. വിലങ്ങ് വെച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഞാൻ ഓടിപ്പോകുന്നില്ല. കേറ കേറ. ഇനി വേണോന്ന് വെച്ചാൽ തന്നെ എനിക്ക് ഈ വിലങ്ങുന്ന ഒരു പ്രശ്നമല്ല സാറേ. ആ ആ പൂട്ടിട്ടുണ്ട്, പൂട്ടിട്ടുണ്ട്. ഒന്ന് നിർത്തിക്കാം സാറേ, ഒന്ന് നിർത്തിക്ക. എന്താണോ സാറത് കണ്ട സാറേ, ആ ബൊമ്മ ഇട്ടിരിക്കുന്ന ഡ്രസ്. സാറേ എനിക്കത് വാങ്ങിച്ചാ സാറേ, ഞാനിട്ടാ നന്നായിട്ട് ചേരും. അതോ അതിനെന്ത് വിലയാവുന്നു എന്റെ വിചാരം? ഞാൻ അപ്പഴേ പറഞ്ഞ എന്നെ കൊണ്ടുവന്ന ചെലവ് കൂടുന്നു. ഇങ്ങനെ ഞഞ്ഞാമിഞ്ഞാ പറയാനാണെങ്കിലേ ഞാനില്ല, എന്നെ ജോലി കൊണ്ട് വിട്ടരു. കാശില്ലെങ്കിൽ പിന്നെ പോലീസാണെന്ന് പറഞ്ഞാൽ അതിന്റെ എന്താ സാറേ കാര്യം? സാർ ഇത്ര വിശക്കനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. സാറത് വാങ്ങി തരുന്നുണ്ടോ ഇല്ലയോ? സാറെന്തിനാ ഇങ്ങനെ നോക്കി പഠിപ്പിക്കുന്നത്? വാങ്ങിച്ചു തരാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചതാ, ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് ജയിലിൽ വിട്ടേര്, ഞാൻ പോയിക്കോ. എങ്ങനെയുണ്ട് സാറേ, കലക്കിട്ടില്ലേ? സാറിന്റെ ഒപ്പം ഇങ്ങനെ ടിപ്പ് ടോപ്പ് ആയിട്ട് നടന്നില്ലെങ്കിലേ ഞാൻ വല്ല ജയിൽ പുള്ളിയാണെന്ന് കാണുന്നവർക്ക് തോന്നും. എനിക്കൊന്നും മിണ്ടാതെ നടക്കാമോ? അതൊന്നും പറ്റില്ല, എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ മിണ്ടിക്കൊണ്ടിരിക്കണം, അത് എന്റെ ഒരു നേച്ചറാ. കണ്ടില്ലേ നല്ല ഉടുപ്പിട്ട് എന്ത് കാര്യം? എഗൈൻ ശങ്കർ ഓൺ ദ കോക്കനട്ട് ട്രീ. നമ്മളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ജയിലിൽ കിടന്ന സുരേഷിനെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ഇൻസ്പെക്ടർ ജയദേവൻ. അവർ നമ്മളെ കണ്ടുപിടിക്കുന്നതിന് മുൻപ് നമ്മൾ അവരുടെ കഥ കഴിക്കണം. രാജു താമസിക്കുന്ന സ്ഥലം സുരേഷിനറിയാം. അവർ അവിടെ എത്താൻ സമയം കൊടുക്കരുത്, വേഗം വിട്ടുള്ളൂ. ഒന്ന് നിർത്താ. എന്താണോ? എനിക്കിത്തിരി മൂത്രം ഒഴിക്കാനാ സാറേ. ഇവിടെ സാധിച്ചു. ഇതെന്താ സാറേ വിലം കഴിക്കാതെ എങ്ങനെ മൂത്രം വയ്ക്കുന്നേ? തനിക്ക് വേറൊരു കൈകൂടിയില്ലേ? അതിന് കൈ കൊണ്ടാണോ മൂത്രം വയ്ക്കുന്നത്? ഒരാളിങ്ങനെ അടുത്തുനിന്ന് എനിക്ക് മൂത്രം പോകില്ല സാറേ. സുഖമായിട്ടൊന്ന് മൂത്രം ഒഴിക്കാൻ പോലും ഫ്രീഡം അല്ലെന്ന് വെച്ചാ ഇത് എന്തൊരു ലൈഫാണ് സാറേ. ഞാനിങ്ങനെ പോകും കേട്ടോ. ജയിലിലാണെങ്കിൽ വല്ല കുടത്തിലെങ്കിലും മൂത്രം ഒഴിക്കാൻ. രസാമിലെ തോ ആവോ ചല്ലിയേ, ചുപ്പ് ചുപ്പ് ചെല്ലെന്നെ മേ ഗുലിമാല. ഇനി വേണമെങ്കിൽ ചാൾസ് ശോഭന അതിന് വേണമെങ്കിലും പിടിച്ചാലേ സാറേ. വാ പോവാ. Thank you.
ഈ വിലങ്ങ് കഴിഞ്ഞിട്ടില്ലായിരുന്നു അവന്മാർ രണ്ടരെ ഇപ്പൊ പിടിക്കാൻ പറഞ്ഞായിരുന്നു. എന്റെ ദേഹത്തോട് കളിച്ചാലോ നടക്കട അടിച്ചു തന്നെയാ ഞാനും അറിയാൻ പോയിച്ചുവരും. ആ ഇവിടെ ഈ കെട്ടിടത്തിന്റെ മുകളിലാണ് ശുക്കൂറിന്റെ കൂടെ ഉണ്ടായിരുന്ന രാജു താമസിക്കുന്നത്. ഇതെന്താ സാറേ പട്ടിയെ പോലെ പൂട്ടിട്ട് പോന്നെ? ഇങ്ങനെയാണ് എന്നെ കൊണ്ട് പറ്റിയല്ല എന്നെ തിരിച്ച് ജയിലിൽ കൊണ്ട് വിട്ടേര്. മനുഷ്യന് ഒരു വിശ്വാസം ഇല്ലെന്ന് വെച്ചാൽ എങ്ങനെ ജീവിക്ക? ഒരുമാതിരി മൂന്നാം തരം കള്ളന്മാരോട് പെരുമാറുന്നത് എന്നോട് പെരുമാറുന്നത് കേട്ടോ സാറേ. സാറേ തന്നോട് ആര് പറഞ്ഞു വിലങ്ങ് കഴിക്കാൻ? ആരും പറഞ്ഞില്ല സാറേ, പക്ഷെ വിലങ്ങ് കഴിക്കാതെ ഇവനെ പിടിക്കാൻ പറ്റുമോ? കൂട്ടിക്കോ കൂട്ടിക്കോ സാറേ. ഞാൻ പറയാം ഷുക്കൂർ ഹോട്ടൽ ഇന്റർനാഷണലിലുണ്ട്. വാ സാറേ നമുക്ക് അകത്ത് പോയി നോക്കാം. വേണ്ട, നീതല്ലേ എന്നെ അവിടെ എല്ലാരും അറിയും. ആ കറക്റ്റ് കറക്റ്റ്. അപ്പൊ സാറ് കാര്യം ചെയ്യും, സാർ ആ തോക്കിഞ്ഞതാ. തോക്കോ? ഒരു തോക്കെങ്കിലും ഞാൻ അങ്ങോട്ട് ചെന്ന് അവന്മാരെന്നെ ഇടിച്ച് പിരുത്തുകളായി. തോക്ക് മറ്റൊരാൾ കൈമാറിക്കൂടാ. ഓ, അപ്പൊ ജയിൽ പുള്ളിയായ എന്നെ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കാം അല്ലേ? അത് കുറ്റവാളിയെ കണ്ടുപിടിക്കാനാണ്. ശരി, എന്നാ തോക്ക് തരണ്ട. സാറിന്റെ കയ്യിലെ ഒരു കാർഡ് ഉണ്ടല്ലോ, ആരെങ്കിലും വരുമ്പോഴത്തെ ഇങ്ങനെ കാണിക്കുന്നേ, എന്താ എന്റെ പേര്? ഐഡന്റിറ്റി കാർഡോ? ആ അവൻ തന്നെ. അവനെങ്കിലും എന്റെ കയ്യിൽ ഇരുന്നാലേ എനിക്കൊരു ബലം ഉണ്ടാവുള്ളൂ. നീ ഇത് സൂക്ഷിക്കണം. പിന്നെ ഇത് കാണിക്കാനല്ല സാറേ, ചുമ്മാ ഒരു ബലത്തിനല്ലേ. ശരി, നീ ചെല്ലേ, ഞാൻ പിന്നെ വന്നേക്കാം. എന്ത് വേണം സാർ? കൊഞ്ഞാക്ക് ഉണ്ടാ? കൊഞ്ഞാക്ക് ഇല്ല സാർ. ശിവാസ റീഗൽ? നോ സർ. ശുക്കൂർ ഉണ്ടോ? ഇല്ല സർ. കോച്ചല്ല നിന്റെ മുതലാളി? എനിക്കറിയില്ല സർ. അറിയില്ലല്ലേ? ഇല്ല. നല്ല കഴുകണവനെ കുത്തിന്റെ പാൻക്രിയാസ് ശുക്കൂർ. എനിക്കറിയില്ല സർ, അറിയില്ല സർ. ഞാൻ സത്യമാണ് സാറേ പറയുന്നത്, എനിക്കറിയില്ല സർ. സ്റ്റണ്ടിനായിരിക്കും അല്ലേ? ശരിയാവൂല, നിങ്ങൾ എന്നെ തല്ലും, ഞാൻ നിങ്ങളെ തല്ലും, പിന്നെ അത് കൂട്ടത്തല്ലാവും. ഇത് നമ്മൾ എത്ര സിനിമയെ കണ്ടാച്ചനെ, അതുകൊണ്ട് വേണ്ട. പോലീസ് സ്റ്റേഷനിലേക്ക് ആയിരിക്കും അല്ലേ? അവിടുന്ന് തന്നെ ഞാനും വരുന്നേ. ക്രൈം ബ്രാഞ്ച് CID ഓഫീസർ. വീട്ടിലുണ്ടോ?
അപ്പോ നിങ്ങൾക്കതറിയില്ലല്ലേ, ഞാനും ആ മനുഷ്യനും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിച്ചിട്ട് നാളുകളായി. അയാൾ ഒരു കൊള്ളക്കാരൻ മാത്രമല്ല, ഒരു സാഡിസ്റ്റ് കൂടെയാണ്. കള്ളം, പച്ചക്കള്ളം. ഇതാ നോക്കൂ, ഇത് കണ്ടോ, ആ മനുഷ്യൻ ചുരുട്ടുകൊണ്ട് പൊള്ളിച്ച പാടാണ്. പൊള്ളിപ്പോയി സാറേ. ആവശ്യം കഴിഞ്ഞാൽ സ്ത്രീകളെ വേദനിപ്പിക്കുന്നത് ആ ദുഷ്ടന്റെ ഒരു രസമാണ്. ഐ ഹേറ്റ് ഹിം, ഐ ഹേറ്റ് ഹിം. പാവം, ഇവിടെയാണ് പൊള്ളിയതല്ലേ. ആ ഉടുപ്പെന്ന് പഠിച്ചാറേ, ആളപ്പടെ ഒരു ഉടുപ്പ് കീറിപ്പോയി, പിന്നെ ഞാൻ വേറെ ഉടുപ്പിനോട് പോകും. വന്നിരുന്നോ? ആ രാജുവായിരിക്കും എല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ആ എന്നിട്ട്? എന്നിട്ടെന്താ, ഞാൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ചു. പാവങ്ങൾ, പുലിയെ പോലെ വന്നു, അവസാനം പൂച്ചയെ പോലെ പോകേണ്ടി വന്നു. ഓക്കേ, ബായ്. എന്താ സാറേ, എനിക്കൊരു പാന്റും ഷർട്ടും വേണം. വേണ്ട വേണ്ട, ഇതൊക്കെ മതി. ഞാൻ എത്ര ദിവസമായി സാറേ ഇത് തന്നെ ഇട്ട് നടക്കാൻ തുടങ്ങിട്ട്. സാറ് നാറുന്നില്ലേ, എനിക്ക് തന്നെ നാറുന്നു. അതൊക്കെ പിന്നീട് വാങ്ങാം, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് നാലാളുടെ മുമ്പിൽ ഇറങ്ങി നടക്കാനുള്ളതല്ലേ. പെമ്പിളെ വരുത്തിയിരുമ്പോ അവര് മൂക്ക് പൊത്തൂലേ സാറേ. ഇത് വലിയ ശല്യമായല്ലോ. ആ അത്ര വലിയ ശല്യമാണെങ്കിലേ എന്നെ തിരിച്ചുകൊണ്ട് ജയിലിൽ വിട്ടേര്. ഒരു ദിവസമാണ് ജീവിക്കുന്നതെങ്കിലും അത് നല്ല ഡ്രസ്സിട്ട് അന്തസ്സായിട്ട് ജീവിക്കണം. ഒന്ന് വാങ്ങിച്ചതാ സാറേ, ചുമ്മാ പിശുക്കാതെ. ഈ കണക്കിന് ഞാൻ മോഷ്ടിക്കേണ്ടി വരുമെന്നാ തോന്നുന്നേ. അയ്യോ എന്റെ പൊന്നു സാറേ, അതൊന്നും വേണ്ട, എന്നെ വെള്ളക്കടിക്കരുത്, അതൊക്കെ ഞാൻ ചെയ്തോളാം. നീ ഇവിടെ ഇരിക്ക, ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. രാത്രി എവിടെ പോയിട്ട് വരുന്നു? ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് വരിക. നിങ്ങളൊന്ന് പരിശോധിക്കണം, നിങ്ങൾക്ക് സ്മഗ്ലിംഗ് സംഘവുമായിട്ട് ബന്ധമുണ്ടോ എന്ന് സംശയമുണ്ട്. നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ ആരാ? ക്രൈംബ്രാഞ്ച് സി ഐ ഡി ഓഫീസർ. അങ്ങോട്ട് മാറി നിൽക്കേ, ഞാനൊന്ന് പരിശോധിക്കട്ടെ. ആ ബാഗ് എടുത്ത് കയ്യിലേക്ക് വെക്കാൻ, കൈവക്ക്. എന്തൊക്കെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത്? കുട്ടി പോയിക്കോളൂ, ഇവൻ പോലീസ് ഓഫീസറൊന്നുമല്ല. സാറെന്ത് പണിയായി കാണിച്ചത്? ആ പെണ്ണിന്റെ മുമ്പ് ഞാൻ പോർണയില്ലേ? മേലെ ഇത്ര പോക്കരുത്തും കാണിച്ചാണ്ടല്ലോ, അടിച്ചതിന്നെ. ഓ പിന്നെ അടിക്കും, എന്റെ കയ്യിൽ തേങ്ങ പറിക്കാൻ പോകൂ. പോലീസ് തൊപ്പിയാണെന്ന് ഞാൻ നോക്കുകയല്ല. തനിക്ക് അധിക പ്രസംഗം കുറച്ച് കൂടുന്നുണ്ട്. ആ പിന്നെ അല്ലാതെ ഞാൻ ആ പെൺകുട്ടി ഒന്ന് തൊട്ടെന്ന് പറഞ്ഞു സാറിന് എന്ത് പറ്റി? സാറിനല്ലോ തേഞ്ഞു പോയോ? കേറാ ജീപ്പില്. ആ അതൊക്കെ കേറാം, പക്ഷെ എനിക്ക് വിശക്കണേ എന്തെങ്കിലും വാങ്ങിച്ചാൽ. നീ ഇപ്പഴല്ലേ കഴിച്ചത്? അതൊക്കെ ദയിച്ചു സാറേ, മനുഷ്യന്റെ വയറ്റിൽ കുടലില്ലേ. പിന്നെ കഴിക്കാന്ന്. സാർ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചാണെങ്കിൽ ഞാൻ ചത്തു പോകും, പിന്നെ സാറ് ശവത്തിന് ഉത്തരവാദിത്തം പറയേണ്ടി വരും. ആ ഉടുപ്പ് ഞാൻ ഇട്ട് നോക്കട്ടെ. മനുഷ്യന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും സാറേ.
പറഞ്ഞു രണ്ട് പൊറോട്ട കൂടി വേണം പിന്നെ രണ്ട് ചിക്കൻ റോസ്റ്റ് ചെല്ലു ആ പിന്നെ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു സൂപ്പ് എന്താ പോലെ സാറേ നീ ഇങ്ങനെ വലിച്ചു വരി തന്നാലേ വയറിന് കേടുപിടിക്കും പോവ സാറിനത് പറയാം സാറിന്റെ കൂടെ കൂടിയ പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണമാ ആ ജയിലി വെച്ചൊന്ന് കൊഴുത്തു വന്നതാ प्रमोशन कैल हॉटल वरीपा अच्छो साधारण दहन कुछ सारे कुछ कईपरी जयदेव सालि कुमें ഇന്നലെ വരാനും പറഞ്ഞില്ലേ ചേട്ടൻ പോയത് വരാൻ പറ്റില്ല കൊല്ലത്തും കോട്ടയത്തൊക്കെ അവനെ നോക്കി പോകേണ്ടി വന്നു ഡാഡി ഡാഡി പോണ്ട ഡാഡി ഡാഡി പോയിട്ട് വേഗം വരാം മോളെ വ്യാഴാഴ്ച മോളുടെ ബർത്ത്ഡേ ആണ് അന്നെങ്കിലും ചേട്ടൻ ഇവിടെ ഉണ്ടാവോ അത് കൊള്ളാം എന്റെ മോളുടെ ബർത്ത്ഡേക്ക് ഞാൻ വന്നില്ല പിന്നെ ആരാ വരുന്നേ അല്ലേ മോളെ നല്ല ഡാഡി സുരേഷ് നീ എന്താ ആലോചിക്കുന്നത് സാർ എനിക്ക് ഇല്ല പെങ്ങളൊന്നും കാണാം പെങ്ങൾ എവിടെയാണ് നാട്ടിൽ സാർ എനിക്ക് അവളെ വരെ ഒന്ന് പോണം സാർ അത് ബുദ്ധിമുട്ടാണ് സുരേഷ് സാർ എന്റെ പെങ്ങൾ തനിച്ച ഇപ്പ എനിക്ക് അവളെ കാണാൻ കഴിഞ്ഞില്ല പിന്നെ സുരേഷ് ഇനി കുറച്ച് ദിവസം കൂടി ബാക്കിയുള്ളൂ നിന്നെ ജയിലിലേക്ക് തിരിച്ചയക്കാൻ അതിനു മുമ്പ് ഷുക്കൂറിനെ കണ്ടുപിടിച്ചേ പറ്റൂ നമ്മുടെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ചങ്ങലയിൽ കൊണ്ട് നടക്കുന്ന പോലീസ് നായയെ പോലെയാണ് കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ സാറെന്നെ കൊണ്ടാണ് കുറ്റവാളിയെ പിടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ പോലീസ് നായക്ക് എന്താവില്ല ഒരു വിലയില്ല അത് വീണ്ടും കൂട്ടിനുള്ളിലായി അതുപോലെ തന്നെ ഞാൻ പിന്നെ സാറിന് പ്രൊമോഷനായി പദവിയായി എല്ലാം സാറിന് കിട്ടണമെന്നാണ് എന്റെ ആഗ്രഹം ഏതാനും ദിവസത്തെ പരിചയമേ നമ്മൾ തമ്മിൽ ഉള്ളൂവെങ്കിലും എനിക്ക് സാറിനെ ഇഷ്ടമായി കുറ്റവാളിയെ കണ്ടുപിടിക്കാനാണെങ്കിലും ജയിൽ പുള്ളിയെ കൂട്ടുകാരനെ പോലെ കൂടെ കൊണ്ടു നടക്കുന്നത് പോലീസുകാരന്റെ ചരിത്രത്തിൽ ആദ്യമായി സാറല്ല സാറേ എനിക്ക് എന്റെ പെങ്ങളെ കാണണമെന്നില്ല സാറിന്റെ ലക്ഷ്യം തെറ്റിക്കണ്ട നമുക്ക് പോവാം Thank you.
ഇവിടുന്ന് ഷുക്കൂറും ക്രിസ്റ്റഫറും ഒരു ദിവസം ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടതാ. ഇവിടെ അവർക്കൊരു പറ്റുപടിക്കാരിയുണ്ട്, ഒരു വെടിക്കാളി. സാറ് കുറച്ചുകൂടെ മാറ്റിയിട്ടേ, ഞാൻ പോയി രാവിലെ നോക്കിയിട്ട് വരാം. അവന്മാരവിടെ ഉണ്ടെങ്കിൽ ഞാൻ നീട്ടി ഒരു വിസിലടിക്കും. അപ്പൊ ഓടി വന്നേക്കണം. ഷുക്കൂറും ക്രിസ്റ്റഫറും ഒന്നും വരാറില്ലേ? ഇല്ല. നിങ്ങൾ എന്തിന് തുനിയുന്നു? ഇതെന്താ നിസ്സാര കാര്യമാണോ? ശിക്ഷിച്ച് ജയിലിൽ കഴിയുന്ന ഒരു പുള്ളിയെ പുറത്തു കൊണ്ടുപോയി രക്ഷപ്പെടാനുവദിക്കുക വെച്ചാൽ? ഞാൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ചല്ല സാർ. എന്ത് പ്രതീക്ഷിച്ചില്ലെന്നാ പറയുന്നത്? നിങ്ങളോട് ആര് പറഞ്ഞു അയാളുടെ വിലം കൂടാൻ? ഇതിന് നിങ്ങൾ ഡിസ്മിസ് ചെയ്യുന്നത് മാത്രമല്ല, നിങ്ങളുടെ പേര് നടപടിയും എടുക്കും. സാറേ, സാർ എന്നാ പണിയായി കാണിച്ചത്? ഞാൻ അവൾ മുഴുവൻ സാറിനെ നോക്കി. സാറ് ഇവിടെ നിൽക്കാണോ? എന്തെല്ലാം ഒരു നയാ പൈസ ഇല്ല സാറേ, ഇവിടം വരെ കുത്തിപ്പിടിച്ച് നടക്കായിരുന്നു. എന്നാ ഒരു 50-100 എന്റെ കയ്യിൽ വെച്ചതാ. വല്ല കൂൾ ഡ്രിങ്ക്സോ സോഡായോ ഒക്കെ വാങ്ങിച്ച് കുടിക്കാമല്ലോ. ഈ സാറിന് എന്നെ ഒരു വിശ്വാസമില്ല. ഇങ്ങനെയാണ് ഞാൻ പോവാണ് സാറേ. എന്നെ കൊണ്ട് ജയിലിൽ വിട്ടേരും, അതിന് പട്ടു നടക്കാൻ കഴിയാമല്ലോ. താൻ മോളിൽ പോയിട്ട് അത്ര നേരം എന്ത് ചെയ്യായിരുന്നു? ആ, ഞാൻ മോളിൽ ചെല്ലുമ്പോ അവനവിടെ ഉണ്ടായിരുന്നു സാറേ. ഷുക്കൂറിനോടുള്ള പല്ലൻ ഒന്നും പറയണ്ട സാറേ, വെറുതെ തടി വടക്കാക്കിയത് മിച്ചം. അവൻ രക്ഷപ്പെട്ടു. എന്നാ ഇടി അവൻ ഇടിച്ചോ? എനിക്ക് വിശക്കുന്ന സാറേ, വല്ലതും വാങ്ങിച്ചാ സാറേ. ഇവൻ മേ ഗോനോ. നല്ല പരിചയം തോന്നുന്നല്ലോ, എവിടെ വെച്ചാന്ന് ഞാൻ ആലോചിക്കുന്നേ. സിനിമയിലെ അഭിനയിച്ചിട്ടുണ്ടോ? സിനിമയിൽ ഇല്ല. ഒന്നും വിചാരിക്കരുത്. യു ആർ വെരി ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. പാച്ചി അറിയോ? പാച്ചിയോ? ഡയറക്ടർ ഫാസിൽ നോക്കത്താ ദൂരത്ത് കണ്ണുന്നിട്ട്. ഐ ആം ഫ്രണ്ട്സ്. കണ്ടപ്പോഴാ ഓർത്തത്. ഫാസിൽ ഇന്നലെയും കൂടെ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു അവന്റെ പുതിയ പടത്തിൽ അഭിനയിക്കാൻ ഒരു പെൺകുട്ടി ആവശ്യമുണ്ടെന്ന്. യു ആർ ഓക്കെ ഫിറ്റ്. സിനിമാനടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ. നാദിയ മൊയ്തീൻ അറിയോ? നാദിയ മൊയ്തീൻ? നാദിയ മൊയ്തീനെ ഫാസിലിന് മുട്ടിച്ചു കൊടുത്ത ആരാ? ആരാ? ഞാനാ. ഈ ഞാൻ ബാലേന്ദ്രമെന്ന് കാർത്തിയെ മുട്ടിച്ചു കൊടുത്ത ആരാന്നറിയോ? ഞാനാ. അതുപോലെ ശോഭന. എത്ര പേര്? താല്പര്യമുണ്ടോ? ഉണ്ട് സർ. സിനിമയിൽ അവരെ പിന്നെ പണമായി, പദവിയായി, കാറായി, ഉദ്ഘാടനമായി, ഫാൻസ് അസോസിയേഷനായി. വലിയ നടിയെ കേൾക്കുമ്പോ നമ്മളെന്ന് മറന്നിടുക കേട്ടോ. അങ്ങനെയൊന്നുമല്ല. എനിക്ക് ഒരു പ്രത്യേക ഗുണം, കലാകാരികളെ കണ്ടാൽ അപ്പൊ എനിക്കറിയാം. സിനിമ വയ്ക്കാൻ താല്പര്യം ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് സാർ. ഞാൻ ഈ ഹൈറ്റൊക്കെ നോക്കി.
കറക്റ്റ് കറക്റ്റ്. ഇനി സൈഡ് പോസ് നോക്കിയോട്ടെ, സൈഡ് പോസ്. മാമാലിയെ പോലെ ഇരിക്കുന്നു. ബ്യൂട്ടി. സിനിമ അവനെ ആയിരിക്കും. നല്ല ഭാവിയുള്ള കുട്ടിയാണ് സാർ. കലക്കു ഭാവി കുട്ടിയതാ. ഈ സാർ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് വാങ്ങിത്തരാന്ന് പറഞ്ഞു. അയ്യടാ സിനിമയ ചാൻസ്. ഇവൻ ആരാണെന്ന് അറിയാമോ? ജയിൽപുള്ളിയാ. കുട്ടി വെക്കോ. ഞാൻ സീരോടോട്ടല്ല താമസിക്കുന്ന, ഒന്ന് ഫോൺ ചെയ്താ മതി കേട്ടോ. ഒരുമാതിരി മറ്റേ പണി കാണിക്കരുത് കേട്ടോ. സാറിന്റെ ഈ വക കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. ആ പെണ്ണിനെ ഒപ്പിച്ച് സാറിനെ കൊച്ചാക്കില്ലേ? ഏ ഇത് ശരിയാവൂല, എന്നെ ജയിലിൽ കൊണ്ട് വിട്ടാ മതി. ആളെ കബൂറാക്കരുത് കേട്ടോ. സാറിന്റെ കാര്യം നടക്കാൻ പറ്റില്ല, സാർ എന്നെ കൊണ്ട് നടക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ എന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ നടക്കണം. നടക്കടാ നടക്ക. വെറുതെ ഒരുപാട് കള്ളന്മാരോട് പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറുന്ന സാറിനോട് പല പ്രാവശ്യം ഞാൻ പറയുന്നു. തള്ളുന്നു കേറ. നീ ഇവിടെ ഇരിക്ക, ഞാൻ അകത്ത് പോയൊരു ഫോൺ ചെയ്തിട്ട് വരാം. ഉദയം പ്രഭചരിയും വേളയിലഴകായി തരളം ഒരു ചുംബനലഹരിയിലറിയാൻ മുഞ്ചത്തി ഇവൾ ജന്മത്തിൽ നിന്നും വന്നെത്തി എന്റെ മുന്നിൽ മേരി മേരി ഉദയം പ്രഭചരിയും വേളയിലഴകായി തരളം ഒരു ചുംബന ലഹരിയിലലിയാൻ കൊഞ്ചത്തി ഇവൾ ജന്മത്തിൽ നിന്നും വന്നെത്തി എന്റെ മുന്നിൽ മേരി ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു മേരി ഐ ലവ് യു ഉദയം. Indian Airlines announces the arrival of flight IC504 from Bombay. അഴകേവാ പ്രത
പ്രഥമ പ്രണയമുണരും നിമിഷമായി അലസമൊഴുകി അഴകിവ പ്രഥമ പ്രണയമുണരും നിമിഷമായി പ്രണയിനീതാ വരുനി വരു അരികെ ഒരുങ്ങി ഇറങ്ങി വധുവായി വാ ചാലം നിന്മിഴിപ്പൂക്കൾ തേനൂറും നിൻ കിളിക്കൊഞ്ചൽ താരുണ്യത്തിൻ അമൃതവുമായി രാസകളി യാമങ്ങളിൽ സ്മൃതികളിലൊഴുകും സുഹൃതിനി നീയേ വാചാലം നിന്മിഴിപ്പൂക്കൾ തേനൂറും നിൻ കിളിക്കൊഞ്ചൽ താരുണ്യത്തിൻ അമൃതവുമായി രാസകളി യാമങ്ങളിൽ സ്മൃതികളിലൊഴുകും സുഹൃതിനി നീയേ വാചാലം നിന്മിഴിപ്പൂക്കൾ തേനൂറും സുരേഷ് സുരേഷ് എന്തായത് എന്തു പറ്റി തന്റെ ഒരു കാര്യം His name is Cheetah. What is the number of him? I don't know that. 505. Okay, I will catch him. Hello. ഇതല്ലേ Hello. What is your bad name, please? സാനാരോട് എന്റെ പേര് ചോദിക്കാൻ ഫൂൾ അതെ ഷുക്കൂറിനെ ഞാൻ കണ്ടുപിടിക്കും വീരപരാക്രമിയായ എന്റെ അളിയന് സാധിക്കാത്തത് ഞാൻ സാധിക്കും പാല നോ നോ ഇറ്റ്സ് നോട്ട് പാല ഇറ്റ് ഇസ് വാഗ വാഗ ഇവനാണ് ഷുക്കൂർ കിട്ടിപ്പോയി ഇവൻ തന്നെ ഹലോ 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 അവിടെ നിൽക്കൂ പ്ലീസ് സ്റ്റോപ്പ് വാട്ട് എന്റെ വാട്ടും പൂട്ടൊക്കെ കയ്യിലിരിക്കട്ടാ ആ ബാങ്ക് ഓടിച്ച രൂപ എടുക്ക ഇതുപോലെ എത്ര ഉന്തും തല്ലും കൊണ്ടിട്ടാ എന്റെ അലിയൻ എന്നൊരു പൊസിഷനിലായത് അയ്യോ 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 ഷുക്കൂറിന്റെ പാർട്ടിക്കാരൻ തന്നെ രക്ഷപ്പെട്ടു പ്രമോഷൻ കിട്ടിയത് തന്നെ സാർ ആ ഷുക്കൂറിന്റെ സംഘത്തിൽപ്പെട്ട ഒരാളെ ഇന്ന് ആസാദ് ഓടിൽ വെച്ച് കസ്റ്റഡി എടുത്തു വെരി ഗുഡ് സത്യം പറയാൻ വേണ്ടി ഒന്ന് നന്നായി പെരുമാറേണ്ടി വന്നു അതൊക്കെ വേണോടോ സാർ ഇനിയെങ്കിലും എന്റെ പ്രമോഷന്റെ കാര്യം ഒന്ന് ശരിപ്പെടുത്തണം അതൊക്കെ ഏറ്റുപൊത്തച്ച വാ ആളെ കാണാം എനിക്കട ഓ കിടന്നുറങ്ങാൻ കണ്ടൊരു സമയം
അയ്യോ അളിയാ, എന്നെ തല്ലി ചമ്മന്തി ആക്കി അളിയാ. അയ്യോ സാറിന്റെ അളിയല. ഹലോ നല്ല അളിയാ, എന്നെ ഇനി ഒന്നിനും കൊള്ളുകയല്ലേ. ഐ ആം യൂസ്ലെസ്. പിന്നെ ശുക്കൂറിന്റെ ആളാണ് സമ്മതിച്ചേ. ഇനി രണ്ടിടിയും കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ തന്നെയാണ് ശുക്കൂർ എന്ന് സമ്മതിച്ചേന്. വീട്ടിൽ പോ നോക്ക്. അയ്യോ എനിക്ക് നിൽക്കാൻ വയ്യേ. അയ്യോ സാറേ ഞാൻ പോട്ടെ. ബാക്കി പുറത്തോട്ട് വാ കേട്ടോ. രാജുവിന്റെ കയ്യിൽ നിന്നും പണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് നിമിഷവും ഈ സ്ഥലം വിടാമായിരുന്നു. രാജു എവിടെയുണ്ടെന്നറിയാമോ? ഇല്ല, പക്ഷെ അവൻ ഏത് നിമിഷവും ആ പണവുമായി തിരിച്ചു വരും. തീർച്ച. പേടിക്കണ്ട, പോലീസൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എവിടെ എവിടെ ആ പുള്ളി? അതൊക്കെ ഒന്ന് നോക്കട്ടെ, പുറത്തോ. എന്നാലും ഇത്രയും സുന്ദരിയായ നിന്നെ പുള്ളിക്ക് ആ കള്ളക്കഴിവോടൊന്ന് തോന്നിയല്ലോ. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? എന്നെ പരിശോധിക്കാനോ? അയ്യോ അല്ല, ശുക്കുറുണ്ടോ? അല്ല, എന്നെ ഇടിച്ച് പിരുത്തുകളെയോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇത് ഞാൻ താമസിക്കുന്ന വീടാ, അല്ലാതെ ശുക്കുറിന്റെ വീടല്ല. ഓക്കെ. അല്ല, ഞാൻ ആദ്യം കണ്ടപ്പോഴേ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല. അയ്യോ അങ്ങനെ പറയല്ലേ, ഒരു നടിക്ക് വേണ്ട എല്ലാം ഒത്തിണങ്ങിയിട്ടുണ്ട്. ഹൈറ്റൊക്കെ നോക്കട്ടെ. കറക്റ്റ് കറക്റ്റ്. ഇങ്ങനെ ഒത്തിടാൻ പാടാ, നിങ്ങൾ പോയി പണി നോക്കണം മിസ്റ്റർ. അയ്യോ അങ്ങനെ പറയല്ലേ, എന്തൊരു ഷേപ്പ്. ഞാനൊന്ന് മനസ്സ് വെച്ചാലുണ്ടല്ലോ. I'll make you a superstar. I'll make you a dream girl. താൻ എതിനാണ് ഇങ്ങോട്ട് വന്നത്? സാർ, ഞാൻ ശുക്കൂറിനകത്തുണ്ടോ എന്ന് പരിശോധിക്കാൻ തുടങ്ങിയ. വേണ്ട, ഒന്നും പറയണ്ട, തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് തന്നെ വേണം അടിക്കാൻ. നടക്ക്. പറ്റില്ല. ഇൻസ്പെക്ടർ ജയദേവനെ ഒരു പാഠം പഠിപ്പിച്ചേ മതിയാവും, അല്ലെങ്കിൽ നമ്മൾ കൂട്ടത്തോടെയുള്ള വലയിലകപ്പെടാൻ ഇനി അധിക സമയം വേണ്ടി വരില്ല. അവനെ അടക്കാൻ ഒരു വഴിയേ ഉള്ളൂ. അവൻ എന്റെ ഈ കാൽക്കൽ വന്ന് വീഴും. ഇന്നെന്താ ബർത്ത്ഡേ ആയിട്ട് മോള് സ്കൂളിൽ പോകുന്നു? ഇന്ന് എനിക്ക് മന്ത്ലി ടെസ്റ്റ് ഉള്ളതാ, എനിക്ക് പോണോ? ഡാഡി കൊള്ളാം, മടിയില്ലാത്ത പിള്ളേരെ മടി പഠിപ്പിക്കും. ബർത്ത്ഡേ പാർട്ടി വൈകുന്നേരമല്ലേ? ഡാഡി വൈകുന്നേരം മോളെ കൊണ്ടുവരാൻ നേരത്തെ വരണം. പിന്നെ ഡാഡി നേരത്തെ വരില്ലേ? വൈകുന്നേരം മോളുടെ ബർത്ത്ഡേ പാർട്ടി കളിക്കേണ്ടതല്ലേ. താങ്ക് യു ഡാഡി. ആ ഡാഡി വേഗം പോയി റെഡിയാവും. നിന്റെ ഡാഡി അമ്മയെ പോലെയാണ്, ഒരു സെക്കൻഡ് പോലെ ഡാഡിക്ക് റെഡിയാകും. നല്ല ഡാഡി മോളും. ഷൂസ് ഇടണ്ടേ? പിണക്കമന്തി പിണക്കമന്തി ഡാഡിയോടെ. മൂന്ന് മണിക്കോ? യെസ് സാർ, ഞാൻ വരാം സാർ. എനിക്ക് അത്യാവശ്യമായി ഗസ്റ്റ് ഹൗസ് വരെ ഒന്ന് പോകണം, ഹോം മിനിസ്റ്റർ വരുന്നുണ്ട്. സാർ എന്തായി പറയുന്നേ, ഇന്ന് മോളുടെ ബർത്ത്ഡേ അല്ലേ? എന്ത് ചെയ്യാനാടോ, ഹോം മിനിസ്റ്റർക്ക് അറിയില്ലല്ലോ എന്റെ മോളുടെ ബർത്ത്ഡേ ആണെന്ന്. ആ
താനൊരു കാര്യം ചെയ്യണം, മോളുടെ സ്കൂൾ വരെ ഒന്ന് പോയി മോളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കണം. ഞാൻ ചെല്ലുമെന്ന് പറഞ്ഞ അവൾ കാത്തിരിക്കും, ഞാൻ നേരെ വീട്ടിലേക്ക് വന്നേക്കാം. അതിനെന്താ സാറേ, ഇപ്പൊ തന്നെ പോവാലോ? മമ്മിയുടെ അപ്പുറത്തിരിപ്പുണ്ട്. ഞാനും അത് ആലോചിക്കുന്നത്. ഇനി ഞാൻ വേറെ വല്ല സ്കൂളിലും പോയി അന്വേഷിക്കുന്നുണ്ടാവും. ജേട്ടൻ ചെന്ന് വിളിച്ചുകൂടായിരുന്നു. നീ വിഷമിക്കാതിരിക്കെ, മോള് വരുന്നേ. അതേക്കെ മോളെവിടെ? മോൾ ഇങ്ങോട്ട് വന്നില്ലേ? ഇവിടെ വന്നില്ല. വന്നില്ലേ? ഒരു പോലീസുകാരൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയെന്നുള്ള ആ ക്ലാസ്സിലെ കുട്ടികൾ പറഞ്ഞു. ഇൻസ്പെക്ടർ ജയദേവൻ, ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നില്ലേ? മോളെ കാണാനില്ല അല്ലേ? ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ശുക്കൂർ കേക്ക് മുറിച്ചോളൂ. മോളെ ആശംസകൾ അറിയിക്കണമെങ്കിൽ ഓടിൽ കൂടെ തന്നെ ആയിക്കൊള്ളൂ. ഉന്നാര മോൾ ഇവിടെ തന്നെ ഉണ്ട്. ഇൻസ്പെക്ടർ, നിങ്ങൾ എന്നെ പിടിക്കാൻ ശ്രമിക്കുന്ന ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മകളായിരിക്കും, കുഞ്ഞാര മോള്. എന്നെ ഏതെങ്കിലും വിധത്തിൽ കീഴടക്കി കുട്ടിയെ കൊണ്ടുപോകാമെന്നുള്ള വ്യാമോഹം വല്ലതുമുണ്ടെങ്കിൽ അത് ഈ നിമിഷം ഉപേക്ഷിക്കുക. മറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ കുട്ടിയുടെ ശവം ചതഞ്ഞരഞ്ഞ് റെയിൽവേ ട്രാക്കിൽ കിടക്കും. ഓക്കേ? സാർ, മിനിമോൾ എവിടെയുണ്ട് സാർ? പറയൂ സാർ. ശുക്കൂറിന്റെ കയ്യിൽ. എന്നെ വീട് അങ്കിൾ എന്നെന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ക്രിസ്റ്റഫർ, ഇതേ അമ്മയോട്. മോൾ എന്തിനാ കരയുന്നേ? ഇന്ന് എന്റെ ബർത്ത്ഡേയാ, എനിക്കെന്റെ മമ്മി ഡാഡി കാണണം. മോള് കരയുന്നു. ആന്റി, എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുപോയി വിടൂ. സാർ, ഇങ്ങനെ ഇരുന്നാലോ? സ്വന്തം കാര്യം വന്നപ്പോ ആവശ്യവും ധൈര്യവും തോർന്നു പോയോ? മിനിമോൾ എവിടെ ഉണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. സാർ എന്താ ഒന്നും മിണ്ടാത്തത്? നാടിനെ സ്നേഹിക്കുന്ന ഒരു പോലീസ് ഓഫീസർ ഇങ്ങനെ ഭീരുവാകാൻ പാടില്ല. മിനിമോളെ എത്രയും വേഗം കണ്ടുപിടിച്ചില്ലെങ്കിൽ അപകടമാണ്. സാറിനെ ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. മാത്രമല്ല, ഞാൻ നാളെ തിരിച്ചു പോകേണ്ട ഒരു ജയിൽ പുള്ളിയാ. എങ്കിലും മിനിമോളെ കാണാത്തതിൽ സാറിന് മാത്രമല്ല സങ്കടം, എനിക്കുണ്ട്. രണ്ടു മൂന്ന് ദിവസത്തെ പരിചയം ആ കുട്ടിയായിട്ടുള്ളെങ്കിലും അവൾ എന്നെ വല്ലാതെ കീഴ്പ്പെടുത്തി കളഞ്ഞു. സാറ് വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ പോവാം.
മിനിമോൾ എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവളെ കൊണ്ട് വരും സുരേഷ് ഹലോ സുരേഷ് ഇത്രയും ആവേശം പാടില്ല ഇൻസ്പെക്ടറുടെ കുട്ടി മാത്രമല്ല എന്റെ കയ്യിലുള്ളത് വേറൊരാൾ കൂടിയുണ്ട് നിന്റെ സഹോദരി ശോഭ എന്റെ സഹോദരി അവളെങ്ങനെ നിന്റെ അടുത്ത് വന്നു എന്താണ് സഹോദരിയുടെ പേര് പറഞ്ഞ ഭീഷണിപ്പെടുത്തുകയാണോ എന്റെ സഹോദരി എന്റെ വീട്ടിലുണ്ട് വീട്ടിലില്ല സുരേഷ് ഭയപ്പെടുത്തുകയുമല്ല നിന്റെ സഹോദരി ഇപ്പോഴെന്റെ കസ്റ്റഡിയിലുണ്ട് എനിക്കവളെ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്താ വിശ്വാസം വരുന്നില്ല അല്ലേ എങ്കിലിതാ കേട്ടുള്ളൂ നിന്റെ സഹോദരിയുടെ ശബ്ദം ചേട്ടാ എന്നെ ഇവിടുന്ന് രക്ഷിക്കൂ ശോഭ അതെ ചേട്ടാ എന്നെ ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ നീ എവിടുന്നാ സംസാരിക്കുന്നത് എന്താ വിശ്വാസമായോ നിനക്ക് നിന്റെ സഹോദരിയെ ജീവനോടെ കാണണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നീ ജയിലിലേക്ക് തിരിച്ചു വയ്ക്കോ ഇല്ലെങ്കിൽ എന്റെ സഹോദരി എന്റെ ജീവനാണ് ആ പട്ടി പക്ഷെ നീ എന്നൊരു ഭീരമാക്കാൻ നോക്കണ്ട എന്നെ തകർക്കുന്നതിന് മുൻപ് നിന്റെ സഹോദരിയുടെ ഗതി എന്താകുമെന്ന് ആലോചിച്ചോ ശുക്കൂർ ഓ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ സാർ എന്നാലും സ്വന്തം രക്തത്തിൽ ജനിച്ച കുഞ്ഞിനോട് ഇത്രയും സ്നേഹമില്ലായ്മ പാടില്ല സ്വന്തം കുഞ്ഞിനെ വേണോ അതോ എന്നെ പിടിച്ചു കൊടുത്താൽ കിട്ടുന്ന പ്രമോഷൻ ഹലോ എക്സ്ചേഞ്ച് അല്ലേ ഞാൻ ഇൻസ്പെക്ടർ ജയദേവനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ച ഏത് നമ്പറിൽ നിന്നാണ് എവിടെയാണ് സ്ഥലം ഓക്കെ താങ്ക് യു Ha 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 ha
പറയൂ. സത്യം പറയുന്നതാണ് നിന്റെ ആരോഗ്യത്തിന് നല്ലത്. നിനക്കറിയാം ശുക്കൂർ എവിടെയാണ്? എനിക്കറിയില്ല, അറിയില്ല. എവിടെയാ ശുക്കൂർ? എനിക്കറിയില്ല. പറയടി, ശുക്കൂർ എവിടെയാ? പറയാ, എവിടെ ശുക്കൂർ? പറയടി. മാണിക്കിന്റെ നേവി ഗ്രൗണ്ടിൽ വരും. അവിടുന്ന് ഹെലികോപ്റ്ററിൽ ജയ്പൂരിലേക്ക് പോവാൻ. ഹലോ
സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? സിനിമയിലോ? സ്വീറ്റ്. താങ്ക് യു. ഓക്കെ, അനദർ പീസ്. അവനെ പ്രത്യേകം ശ്രദ്ധിച്ചോളെ. താത്താ